നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ജെ ഡി യുടെ മുൻകാല ദേശീയ അധ്യക്ഷനായ ശരത് പവാറിനെയും അതോടൊപ്പം തന്നെ നിതീഷ് കുമാറിനെയും ഒക്കെ രണ്ടു വഴിക്കാക്കിയത് ആരുടെ കുശാഗര ബുദ്ധിയാണ്? ബി ജെ പിയുമായി സഹകരിക്കാൻ നിതീഷ് കുമാർ തീരുമാനിച്ചപ്പോൾ ശരത് യാദവ് തൻ്റെ സോഷ്യലിസ്റ്റ് വഴിയെ മുന്നോട്ട് നീങ്ങി. ആർ ജെ ഡിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ ഒടുവിൽ കോൺഗ്രസ് തന്നെ ഇടപെടേണ്ടി വന്നു. കോൺഗ്രസിന് പ്രാധാന്യമുള്ള സംസ്ഥാനമായി ബീഹാർ മാറ്റിയത് ശരിക്കും മദൻ മോഹൻ ഝാ എന്ന നേതാവാണ്. അദ്ദേഹത്തിനെ എത്രയൊക്കെ കോൺഗ്രസ് നേതാക്കൾ തള്ളിപ്പറയാൻ ശ്രമിച്ചാലും ശക്തനായി തന്നെ അവിടെ നിൽക്കുകയാണ്. ബീഹാറിൽ മാത്രമല്ല, ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസ്സിന് ഒരു ഊരും പേരും ഉണ്ടാക്കി കൊടുക്കാൻ ഈ നേതാവിന് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായി തിരിച്ചു വന്നാൽ അതിൻ്റെ നഷ്ടം ബി ജെ പിക്ക് തന്നെയാണ്, അല്ലാതെ ജനതാ പാർട്ടികൾക്കല്ല. സമാജ്വാദി പാർട്ടിയും ആർ ജെ ഡിയും ജെ ഡിയും ഒക്കെ ഒന്നിച്ചു നിന്നാൽ തീർച്ചയായും ബി ജെ പിക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് സത്യമാണ്. കാരണം അവരുടെയൊക്കെ രാഷ്ട്രീയ നിഗമനം ഒറ്റ ലക്ഷ്യത്തിലാണ്. ഈ നാട്ടിലെ ഫാസിസ്റ്റ് ഭരണകൂടത്തെ, ഈ നാട്ടിലെ ഏകാധിപത്യത്തെ, അമിത്ഷായുടെയും മോദിയുടെയും കുശാഗ്ര ബുദ്ധിയെ പൊളിച്ചെടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് അവരുടെയൊക്കെ മനസ്സിൽ ഉള്ളത്. അത് നടപ്പിലാക്കാൻ അവരെ കൊണ്ട് കഴിയുമോ എന്നുള്ളത് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. നിതീഷ് കുമാർ പറയുന്നത് താൻ മുഖ്യമന്ത്രി പദവി രാജിവെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ചുക്കാൻ പിടിക്കും, യു പിയിലും ബീഹാറിലും പരമാവധി സീറ്റുകൾ ജനതാ പാർട്ടി കൊയ്തെടുക്കണം എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് സാധ്യമാകുമോ എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. കാരണം രാഷ്ട്രീയപരമായി അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്ന വർഷമായിരുന്നു 2014. 2015 മഹാഗഡ്ബന്ധൻ അധികാരത്തിലേറിയെങ്കിലും കുറച്ച് നാളത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിതീഷ് കുമാർ തേജസ്വി യാദവിനെയും തേജ് പ്രതാപ് യാദവിനെയും തൻ്റെ മന്ത്രിസഭയിൽ നിന്നും മാറ്റിക്കളഞ്ഞുകൊണ്ട് ആർ ജെ ഡിയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ അതേ ആർ ജെ ഡി തന്നെ വിശ്വാസത്തിൽ എടുത്ത് അവരെ മുന്നോട്ട് നയിക്കേണ്ട പ്രത്യേകമായിട്ടുള്ള ചുമതല രൂപപ്പെട്ടു വന്നു. ഇപ്പോൾ ബി ജെ പിക്ക് ഒരു കാര്യം അറിയാം, ബി ജെ പി പഴയതുപോലെ വിചാരിച്ചാൽ ബീഹാർ അത്ര എളുപ്പം അവർക്ക് അനുകൂലമായി ചിന്തിക്കില്ല. അവരുടെ ജനത മാറി തുടങ്ങിയിരിക്കുന്നു, മാറ്റം ഉൾക്കൊണ്ടിരിക്കുന്നു. ഉത്തർപ്രദേശിലും അതിൻ്റെ അലയൊലികൾ കൃത്യമായി കാണാം. യു പിയിലെ രാഷ്ട്രീയം 80 ലോക്സഭാ സീറ്റിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അവിടെ അതിനേക്കാളേറെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പ്രചരണം ശക്തമായാൽ ബി ജെ പിക്ക് നഷ്ടങ്ങൾ ഏറെയാകും. ബി ജെ പി തുടർച്ചയായി വിജയം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ മാനസിക സംഘർഷം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. സമാജ്വാദി പാർട്ടി വേഴ്സസ് ബി ജെ പി എന്ന രീതിയിൽ ഒരു ബൈപോളർ ഫൈറ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിൽ പ്രധാന ക്രെഡിറ്റ് അഖിലേഷ് യാദവിനും കൂട്ടർക്കും തന്നെയാണ്. കാരണം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകതരം രാഷ്ട്രീയ നീക്കം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ അഖിലേഷ് യാദവിന് കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. ബി എസ് പി വെണ്ണീറായി. ശരിക്കും തകർന്ന തരിപ്പണമായപ്പോൾ ബി ജെ പിക്ക് വോട്ട് മറുക്കിയായിരുന്നു മായാവതി ചെയ്തുകൊണ്ടിരുന്നത്. പണാധിപത്യമാണ് ശരിക്കും അവിടെ നടന്നത് എന്ന് എല്ലാ നേതാക്കളും വിളിച്ചു പറഞ്ഞ ഒരേ നിമിഷമായിരുന്നു അത്. ഏതായാലും 32% വോട്ട് ഷെയർ നേടിയ സമാജ്വാദി പാർട്ടി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ടൈപ്പ് ഉണ്ടാക്കാൻ വലിയ തോതിൽ ആഗ്രഹിക്കുന്നത് ബീഹാറിൽ നിന്നുള്ള നിതീഷ് കുമാറും സംഘവുമാണ്.